കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ സി എൻ ജി, ദ്രവീകരണ പ്രകൃതിവാതകം എന്നാണ് സി എൻ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാനും ഇന്ധന ചെലവ് കുറക്കാനും വേണ്ടി വളരെ കൊട്ടിഘോഷിച്ചാണ് കേരളത്തിൻ്റെ നിരത്തുകളിൽ സി എൻ ജി വാഹനങ്ങൾ സജീവമായത്. മുൻകാലങ്ങളിൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളും എൽ പി ജി വാഹനങ്ങളും സുലഭമായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയരുകയും വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവർക്ക് പരിഹാരമായും സി എൻ ജി ഉയർത്തിക്കാട്ടുന്ന പ്രവണത ഇവിടെ സജീവമാണ്. എന്നാൽ കഴിഞ്ഞ 4-5 മാസത്തിനകം സി എൻ ജി ഓട്ടോകളും മറ്റു വാഹനങ്ങളും നിരത്തുകളിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. സി എൻ ജി ഓട്ടോകളുടെ വിതരണക്കാർ വലിയ രീതിയിൽ ഘോഷിച്ച് വിൽപ്പന നടത്തുകയും ഓട്ടോകളെ ലാഭത്തെക്കുറിച്ച് വലിയ പരസ്യം ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ എന്താണ് സി എൻ ജി വാഹനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ? നിരത്തുകളിൽ സജീവമായ സി എൻ ജി ഓട്ടോകളുടെ അവസ്ഥ ഇന്ന് എന്താണെന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ധനച്ചെലവ് ലാഭിക്കാൻ ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിച്ച് വലിയ ബാധ്യത വരുത്തി കടമായും ലോണായും വായ്പയെടുത്ത് സി എൻ ജി കമ്പനികളുടെ വാക്കും കേട്ട് ഇറങ്ങിത്തിരിച്ചവർ ഇന്ന് ക്യൂവിലാണ്. ഓട്ടത്തിന് ഉള്ള തിരക്കിലല്ല, വാഹനങ്ങളുടെ തിക്കും തിരക്കിലും പെട്ട് ക്യൂവിലായതുമല്ല. സി എൻ ജി വാഹനത്തിന് ആവശ്യമായ ഇന്ധനം ലഭിക്കുന്നതിന് വേണ്ടി ഊണവും ഉറക്കവും ഇല്ലാതെ സി എൻ ജി പമ്പുകളിൽ നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് നാടൊട്ടുക്കും കാണാൻ കഴിയുന്നത്. കയ്യിലുള്ള വാഹനങ്ങൾ വിറ്റ് ഇരട്ടി തുക കണ്ടെത്തി 3-4 ലക്ഷങ്ങൾ ബാധ്യത സ്വയം ഏറ്റെടുത്തവർ, വിതരണക്കാരുടെ വാക്ക് വിശ്വസിച്ചവർ അർദ്ധരാത്രികളിൽ സി എൻ ജി പമ്പുകളിൽ അവയുടെ പരിസരങ്ങളിൽ ഇന്ധന എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ദയനീയ കാഴ്ച ഇന്ന് കേരളത്തിൽ എമ്പാടുമുണ്ട്. ലക്ഷങ്ങളുടെ വാഹനങ്ങൾ തികച്ചും സാധാരണക്കാരായ മനുഷ്യർക്ക് വിൽപ്പന നടത്തുന്ന സി എൻ ജി കമ്പനികളും ഇവിടുത്തെ ഭരണ സംവിധാനവും യാതൊരു ഇടപെടലും ഇക്കാര്യത്തിൽ നടത്താത്തതെന്തുകൊണ്ടാണ്? അർദ്ധരാത്രികളിൽ സി എൻ ജി പമ്പുകളിൽ കാവൽ നിൽക്കേണ്ടി വരുന്ന ഓരോ ഓട്ടോ ഡ്രൈവർമാരുടെയും ദുരിതത്തെ കണ്ണു തുറന്ന് കാണാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാത്തത്? ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളോട് സമരം ചെയ്ത് ജീവിതം തിരിച്ചുപിടിക്കാൻ കഷ്ടപ്പെടുന്ന ഓട്ടോ ഡ്രൈവർമാരെ സമർത്ഥമായി കബളിപ്പിച്ച് സി എൻ ജി കമ്പനികളും പമ്പുകളും സർക്കാരും നടത്തുന്ന ഈ പ്രവൃത്തി ഇനിയും തുടരുക എന്നുള്ളത് ഒരു സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്.